Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീടിനകത്തെ കൊതുകുകളെ തുരത്തി ഓടിക്കാനുള്ള മൂന്ന് സൂപ്പർ ടിപ്സ് ആണ് ട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത്. ഇതിനായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി. 2 രൂപയുടെ ഒരു പാക്കറ്റ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതില്ലെങ്കിൽ സാധാ കോഫി പൗഡറും യൂസ് ചെയ്യാം ട്ടോ. ഇനി ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം ഒരു പാക്കറ്റ് കോഫി പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുത്ത കോഫി പൗഡർ കരിയുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കോഫി പൗഡർ കരിഞ്ഞ് പുക വരുമ്പോൾ നല്ലൊരു സുഗന്ധമായിരിക്കും വീട് നിറയെ. കൊതുകുകൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ഗന്ധമാണിത്. അതുകൊണ്ട് വീടിൻ്റെ അകത്തുള്ള കൊതുകുകളെല്ലാം പുറത്തേക്ക് പറന്നു പോകുന്നത് കാണാൻ സാധിക്കും. ഇതൊരു ചെറിയ പാത്രത്തിലാക്കി ജനലിൻ്റെ സൈഡിൽ വെച്ചാൽ പുറത്തുനിന്നും ഒരൊറ്റ കൊതുക് പോലും അകത്തേക്ക് പ്രവേശിക്കില്ല. ഇനിയിപ്പോൾ ഗ്യാസിൻ്റെ ചിലവ് ഓർത്ത് കോഫി പൗഡർ കരിക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ അടുത്ത ടിപ്സ്. ഇതിനായിട്ട് നമുക്ക് ദാ ഇതുപോലൊരു മൺചിരാത് വേണം. ചിരാത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സ്റ്റീലിൻ്റെ ഒരു കുഞ്ഞു കറിപ്പാത്രം എടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറോ സാധാ കോഫി പൗഡറോ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യം കർപ്പൂരമാണ്. ഞാനിവിടെ 2 കട്ട കർപ്പൂരം എടുത്തിട്ടുണ്ട്. 1 കട്ട കർപ്പൂരം നമുക്ക് ആ കോഫി പൗഡറിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം. അടുത്ത കർപ്പൂരക്കട്ട ഇതുപോലെ വച്ചതിന് ശേഷം നമുക്കിതൊന്ന് കത്തിക്കാം. കർപ്പൂരക്കട്ടകൾ രണ്ടും നന്നായിട്ട് കത്തുന്നുണ്ട്. ഇനി ഇത് കത്തിത്തീരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ കണ്ടോ കർപ്പൂരം കത്തിത്തീർന്നപ്പോൾ നല്ല കട്ട പുക വരുന്നത്. ഈ പുകയ്ക്ക് കർപ്പൂരത്തിൻ്റെയും കോഫി പൗഡറിൻ്റെയും നല്ല സുഗന്ധമാണുള്ളത്. കൊതുകിൻ്റെ ശല്യം കൂടുതലുള്ള സന്ധ്യാസമയങ്ങളിൽ ഇതൊന്ന് കത്തിച്ച് വെച്ചാൽ മതി. ഒരൊറ്റ കൊതുക് പോലും നമ്മുടെ പരിസരത്തേക്ക് അടുക്കില്ല. ആസ്മ, ശ്വാസംമുട്ടൽ തുടങ്ങിയ ശ്വാസകോശ രോഗങ്ങളുള്ള പുക ഏൽക്കാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ അടുത്ത ടിപ്പ്. ഇതിനായിട്ട് ഒരു മൺചിരാതിലേക്ക് 1 പാക്കറ്റ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഈ ടിപ്പിന് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കോഫി പൗഡറും വെളിച്ചെണ്ണയും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 1 കട്ട കർപ്പൂരം കൈകൊണ്ട് ദാ ഇങ്ങനെ പൊടിച്ച് ചേർക്കാം. കോഫി പൗഡറും കർപ്പൂരം പൊടിച്ചതും വെളിച്ചെണ്ണയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ദാ ഇതുപോലെ 1 കോട്ടൺ തിരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കത്തിച്ച് വയ്ക്കാം. ഈ തിരി കത്തുമ്പോൾ കോഫി പൗഡറിൻ്റെയും കർപ്പൂരത്തിൻ്റെയും നല്ലൊരു സുഗന്ധമാണ് മുറി നിറയെ. സന്ധ്യാസമയങ്ങളിലും കൊതുക് ശല്യം കൂടുതലായിട്ടുണ്ടാകുന്ന മഴക്കാലത്തും നമുക്കിത് മുറിക്കകത്ത് കത്തിച്ച് വയ്ക്കാം. കർപ്പൂരത്തിൻ്റെയും കോഫി പൗഡറിൻ്റെയും നല്ലൊരു സുഗന്ധം ഉള്ളതുകൊണ്ട് ഒരൊറ്റ കൊതുക് പോലും വീടിനകത്തേക്ക് കയറില്ല. എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്പെടുന്ന ഈ 3 ടിപ്സും ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.